ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് ലേറ്റായി പോയി. ഞാൻ ന്യൂ ഇയർ ഫസ്റ്റ് തന്നെ ഇടണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. ടെൻഷൻ മാത്രമല്ല, ഇത് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ. ഇവിടെ യു എയിൽ വേനൽ എന്ന പേരിലൊരു പുതിയ ഒരു അസോസിയേഷൻ തുടങ്ങുകയുണ്ടായി. അതിൽ ലേഡീസിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു വിങ് പ്രത്യേക ഒരു വിങ് തന്നെ അതിൽ തുടങ്ങുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് വേനൽ വനിത ക്രിസ്മസ് ന്യൂ ഇയർ കുടുംബ സംഗമം എന്ന പേരിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ ഗിസേസ് പോണ്ട് പാർക്കിൽ 26th ഒരു ഈവനിങ് 7 o'clockഓടുകൂടി അതിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു മെമ്പറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അത് കാരണം അവർ നേരത്തെ എത്തി പാർക്കിൻ്റെ ഒരു ഭാഗം കുറച്ച് ഡെക്കറേഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. ലേഡീസ് തന്നെയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഫുൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. എല്ലാ കാര്യങ്ങളും അവർ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് മൊമെൻറ്റിൽ വീണ്ടും അവരൊന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. ഇവിടെ ഭയങ്കര ഡിസ്കഷനിലാണ്. ഇവിടെ കേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കേക്ക് ഓൾറെഡി എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് വെൽവെറ്റ് കേക്കും 2 നമ്മുടെ പ്ലം കേക്കും വാങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് അല്ലേ, അത് കാരണം പ്ലം കേക്ക് ഇല്ലാതെ പറ്റില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി എല്ലാവരും ഓൺ കുക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അറേഞ്ച് ചെയ്ത് ഓൾറെഡി അവരവർ കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 7:30 നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ചെയർപേഴ്സണും നമ്മുടെ ജോയിൻ കൺവീനറും കൂടിയായിരുന്നു പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ. ഇനാഗുറേഷനില്ല, ജസ്റ്റ് ഒന്ന് അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവരും വന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ആശംസാ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നും കുറേ പേരൊക്കെ ആശംസാ പ്രസംഗങ്ങൾ പറഞ്ഞു. ലേഡീസിന് എല്ലാ ആശംസകളും നേർന്നു. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്നായാലും ലേഡീസിൻ്റെ ഭാഗത്തു നിന്നായാലും കുറേ ആൾക്കാരുടെ ആശംസ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആശംസ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോൾ വീഡിയോ ഉള്ളതേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പം ഒരു 3-4 പേരുടെ വീഡിയോ മാത്രമേ ഉള്ളൂ. ഇത്രയൊന്നും അല്ല, ഫുള്ള് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ഒരു മിനിറ്റായാലും എല്ലാവരും ആശംസകൾ പറഞ്ഞു. ഏകദേശം ഒരു 50 വനിതാ അംഗങ്ങളുള്ള ഒരു വനിതാ കൂട്ടായ്മയാണ് വേനൽ ലേഡീസ് വിങ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് 25 പേര് മാത്രമേ വനിതാ അംഗങ്ങളായിട്ട് എത്തിയിട്ടുള്ളൂ. പലർക്കും അസൗകര്യങ്ങൾ കാരണം എത്തിയിട്ടില്ല. ഇതിൽ തന്നെ ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ നാട്ടിൽ പോയവരും ഉണ്ട്. ഇപ്പോൾ വിൻ്റർ വെക്കേഷൻ ആയ കാരണം 2-3 ഫാമിലി നാട്ടിലാണ്. ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലെ ശക്തമായിട്ട് മുന്നോട്ട് പോയി സംഘടനയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ സായന്ത്രത്തിൽ ഈ നമുക്ക് ഏൽക്കുന്ന ഈ ഒരു കുറേ പേരുടെ ആശംസകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് സ്നാക്സ് എല്ലാവർക്കും നമ്മുടെ ഒരു മെമ്പർ ഇവിടെ സ്നാക്സൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലേഡീസ് എല്ലാം കൂടി ഒരു ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ടുണ്ട്. എല്ലാ ലേഡീസും ഇല്ല, അതിൽ കുറച്ച് പേരെ ഉള്ളൂ, മിസ്സായിട്ടുണ്ട്. റെഡി ആയവരൊക്കെ ഒന്ന് പെട്ടെന്ന് നിന്ന് ഒന്നൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇവിടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായി, അവർ വിളിക്കുന്നുണ്ട്. ആദ്യം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആയിരുന്നു. ചെറിയൊരു മോളാണ്, 6, അവിടെ 6th ബർത്ത്ഡേ ആയിരുന്നു അന്ന്. നമ്മുടെ ഒരു മെമ്പർ
അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ റെഡ് വെൽവെറ്റ് കേക്ക്. അതിൻ്റെ കട്ടിംഗ് ആയിരുന്നു. എല്ലാ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെ കേക്ക് കട്ടിംഗ് നടത്തി. നെക്സ്റ്റ് ഒരു ചെറിയൊരു ഗെയിമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഗെയിമുകൾ. അത് നമ്മുടെ ഒരു മെമ്പർ റംസി ആയിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. റംസി ഓൾറെഡി കുട്ടികൾക്കുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിനിടയ്ക്ക് ആ സമയം കിട്ടിയപ്പോൾ തന്നെ അങ്ങ് നടത്തിയുണ്ടായി. എന്തായാലും കുട്ടികൾ അത് ഭയങ്കര എൻജോയ് ചെയ്തു. ചെറിയ ചെറിയ ഗെയിമുകളായാലും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. സാൻ്റെ ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷമല്ലേ. അതിനിടയ്ക്ക് ഏതോ ഒരാൾ അവിടെ സാൻ്റെ വേഷമൊക്കെ കെട്ടി എത്തിയിട്ടുണ്ട്. ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ അതും കളഞ്ഞ് സാൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. കുട്ടികൾ സാൻ്റെ കണ്ടപ്പോൾ വലിയൊരു സന്തോഷത്തിലായി കേട്ടോ. കുട്ടികൾ മാത്രമല്ല ലേഡീസ് ഫുള്ള് നോട്ടം പിന്നെ അങ്ങോട്ടായിട്ടുണ്ട്. അടുത്തതായിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ട് തോന്നിയത്. ഇൻട്രസ്റ്റിംഗ് മീൻസ് ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ മൂന്ന് പേരുടെ ക്ലാസ്സുകളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളും പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളുടെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ കുട്ടികളെ വലിയ 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 പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടാസ്ക് ഞാൻ തന്നത്. അത് നമ്മൾ ഒരു അതിൻ്റെതായ രീതിക്ക് അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്രയും പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് എന്താണോ പറയാനുള്ളത് അമ്മ എന്ന നിലയിൽ അവരെ പൂർണ്ണമായും നമ്മൾ ആദ്യം വിശ്വസിക്കുക. അവർക്ക് തോന്നണം നമ്മൾ അവരെ വിശ്വസിക്കുന്നു. എന്നാൽ ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളെ കണ്ടടച്ച് വിശ്വസിക്കരുത്. അവരെ ബോധ്യപ്പെടുത്തുക നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, അവരെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മൾ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അടുത്തതായി മറ്റൊരു മെമ്പറിൻ്റെ ഇതുപോലൊരു നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രീതയുടെ ക്ലാസ് ആയിരുന്നു, സ്ത്രീ ആരോഗ്യം എന്ന വിഷയത്തെ പറ്റി. അത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡയറ്റിന്റെ പാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, അത് 2-3 ലിറ്റർ, അതായത് 8 ഗ്ലാസ് ഓഫ് വാട്ടർ പെർ ഡേ കുടിക്കുവാണെങ്കിൽ നമ്മളുടെ ബോഡിയുടെ അതായത് സ്കിന്നിൻ്റെ സ്കിന്ന് പ്യൂരിഫൈ ആവും, അതുപോലെ നമ്മുടെ കിഡ്നി പ്യൂരിഫൈ ആവും, നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ വാട്ടർ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അത് മെയിനായിട്ട് ചെയ്യേണ്ടത് രാവിലെ എണീക്കുമ്പോൾ എംപ്റ്റി സ്റ്റോമക്കിൽ വാം വാട്ടർ കുടിക്കണം. വാം വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ വാം വാട്ടർ ആണെങ്കിൽ ഡീടോക്സിഫൈ ചെയ്യും ബോഡിയെ. അപ്പോൾ അതൊരു നാച്ചുറൽ ഡീടോക്സിഫൈങ് ഏജൻ്റ് ആണ് വാം വാട്ടർ. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് അങ്ങനെ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ, ആ ഓയിലിൽ നിന്ന് ആണ് നമുക്ക് LDL കൂടും. LDL കൂടുമ്പോൾ HDL കുറയും. HDL കൂട്ടാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, HDL കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന വാൾനട്ട് കഴിച്ചാൽ വാൾനട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ HDL കൂടും. HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ ആണ്. നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ബദാം കഴിക്കുക. ബദാമിൻ്റെ അകത്ത് നല്ല ഓയിൽസ് ഉണ്ട്. അതുപോലെ സാൽമൺ ഇങ്ങനെയുള്ള ഫിഷ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ പാർക്ക് 11 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതോടുകൂടി ക്ലാസ് നമുക്ക് സംഗീതയുടെ ക്ലാസ് മിസ്സായി. പിന്നെ എല്ലാവരും ഡിന്നറിൻ്റെ തിരക്കിലായിട്ടുണ്ട്. 11:30 ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു മെമ്പർ തന്നെ ഇവിടെ ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. 100 പേർക്കുള്ള ഫുഡൊക്കെ എല്ലാം ലേഡീസ് തന്നെ അറേഞ്ച് ചെയ്ത് എല്ലാം കുക്ക് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഹോം മെയ്ഡ് ഫുഡ് തന്നെയാണ്. പിന്നെ അതിനിടയ്ക്ക് പൊറോട്ട മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. ബാക്കി ചപ്പാത്തി ഇടിയപ്പം ഇതൊക്കെ ഹോം മെയ്ഡാണ്. എല്ലാം ഞങ്ങൾ തന്നെ എല്ലാം വീട്ടിൽ കുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോകുന്ന ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.